ടോവി ചേട്ടാ, എന്തോരം സിനിമയാണ് ഡിയർ ഫ്രണ്ട്. തീർച്ചയായിട്ടും ഞാൻ സ്ട്രെസ് കൊടുക്കും. അത് ഞാൻ ആദ്യം ചോദിക്കാൻ വരുന്നത്, ഈ കോളേജ് പയ്യൻ ലുക്കൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ എങ്ങനാ? രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ, അതുകൊണ്ട് ഞാൻ ബഹുമാനം ഒക്കെ കൊടുക്കും. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു, നേരത്തെ സമയത്തിന് കല്യാണം കഴിക്കണ്ടേ? വേണ്ടായിരുന്നു. ടോവി, വാശി കാണിച്ച ഒരു ഇൻസിഡന്റ് പറയുക. വാശി കാണിച്ച ഇൻസിഡന്റ് എന്ന് പറഞ്ഞാ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ആലോചിച്ചു. ഞാൻ വാശി കാണിച്ചിട്ടുള്ള അങ്ങനെ ഇൻസിഡൻസ് ഇല്ല, പക്ഷെ വീട്ടുകാരെ ഞാൻ മിക്കവാറും 17-ാം തീയതി വാശി കാണിക്കും. ഞാൻ ഷൂട്ടിലായിരിക്കുമല്ലോ, ഞാൻ നാട്ടുകാരെ മിക്കവാറും വാശി കാണിക്കും. അതെങ്ങനെയുണ്ട്? ഗംഭീരമായിട്ട് ഞാൻ പോകണമെന്നില്ലല്ലോ, അവര് എന്തായാലും. വീട്ടിൽ ചേച്ചിക്കാണോ അനിയത്തിക്കാണോ വാശി കൂടുതൽ? എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വാശിക്കഥ പറയാമോ? അങ്ങനെയല്ല, വീട്ടിലെ വാശിക്കഥ. ഒരു വാശിക്കഥ പറയാമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വീട്ടിലാണ് അച്ഛനും അമ്മയ്ക്കും ഞാൻ USA പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ വാശിപ്പുറത്ത് ഞാൻ അതിന്റെ എക്സാംസ് ഒക്കെ ഫെയിലായി, ഞാൻ ഇവിടെ തന്നെ കറങ്ങാൻ വേണ്ടിട്ട് ചെന്നൈയിലൊക്കെ പോയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ മലപ്പുറം ഫെയിലായി. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ഫെയിലായതാണ്? ഫെയിലായപ്പോ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി? മലപ്പുറം ഫെയിലായത്. കമോൺ താനോസ്, താനോസ് എന്റെ ഫ്രണ്ട് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇട്ട നെയിൽ. അതെ, ഇൻഫിനിറ്റി സ്റ്റോൺസ്. കറക്റ്റ്. കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് മനസ്സിലായി. വീട്ടിൽ കാര്യമായിട്ടൊന്നും കാണുന്നുണ്ടല്ലേ? അവരൊന്നും അവഞ്ചേഴ്സ് കണ്ടിട്ടില്ല. ഞാൻ അവഞ്ചേഴ്സിലെ താനോസിന്റെ കയ്യിൽ കണ്ടിട്ടില്ല. എല്ലാ കളറും, എല്ലാ കളറും ഉണ്ട്, ജെംസ് കളർ ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത ടോവിയുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാശി ലൊക്കേഷനിൽ കീർത്തി കാണിച്ച ഒരു മണ്ടത്തരം പറയാമോ? മണ്ടത്തരം ഒന്നും കാണിച്ചതായിട്ട് ഓർമ്മയിലില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കും. തെന്നിന്ത്യൻ താരസുന്ദരിയാണല്ലോ. അത്യാവശ്യം ഈ പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങള് അവിടെ കിടന്ന് മണ്ടത്തരം കാണിക്കലൊന്നും അല്ല. ഞങ്ങൾ അവിടെ പരിപാടി വളരെ സീരിയസ് ആയിട്ടുള്ള ഞങ്ങളുടെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇല്ല, ഇത് അടുത്തത് എന്റെ ചോദ്യം പറയണം. നിങ്ങൾ രണ്ടുപേരും എന്നോട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ എന്നോട് ഒരു കഥ പോലും പറഞ്ഞിരുന്നില്ല. ശത്രുവായിട്ടൊന്നും കാണുന്നില്ല. രേവതി കലാമന്ദർ കീർത്തി കലാമന്ദർ ആക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാശി പിടിച്ചിട്ടുണ്ടല്ലോ. വാശി പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചേച്ചി ആദ്യം ജനിച്ചപ്പോ ചേച്ചിയുടെ പേരിൽ വെച്ചതാണ് രേവതി കലാമന്ദർ. അപ്പൊ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ പ്രൊഡക്ഷന്റെ പേര് രേവതി കലാമന്ദർ, എന്റെ പേരിൽ ഇല്ലാത്തതാണ്. അപ്പൊ അച്ഛനമ്മയൊക്കെ പണ്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു, എന്തടി അവള് ആദ്യം ജനിച്ചോണ്ട് അങ്ങനെ പേര് വെച്ചതാണ്. പക്ഷെ ഞാൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരച്ഛ എന്റെയും പേര് കൂട്ടിച്ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു മകളായിരുന്നു അല്ലേ? അങ്ങനെ എന്തെല്ലാം വാശി ഉണ്ടോ ടോവി? പ്രൊഡക്ഷൻ കമ്പനി ഇല്ലാത്ത